ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുന്തിരി അൽവയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കണേ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇവിടെ കാൽ കിലോ മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പച്ച മുന്തിരിയാണ് ജ്യൂസിൻ്റെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് അരിച്ചെടുത്തതാണ് അത് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ പൗഡറാണ് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടിയില്ല കുറച്ച് ജസ്റ്റ് ഒന്ന് കലക്കി എടുക്കണം അതിന് വേണ്ടിയാണ് എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കാം കട്ട കിട്ടാതെ ഇനി ഇതും കൂടി നമുക്ക് ഈ മുന്തിരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം ഓൺ ആക്കാൻ പാടില്ല നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇത് ഒഴിച്ച് ഒരു പാത്രം സെറ്റാക്കി വെക്കണം കാരണം ഇത് ചൂടോടെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി എടുത്തു വെച്ച പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതിട്ട് കൊടുക്കുക ഞാനിവിടെ ബദാമാണ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേറെ ഏത് നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാത്രം ചൂടായാ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ കട്ട പിടിക്കും കോൺഫ്ലോറൊക്കെ നമ്മൾ ഇവിടെ തൊഴിച്ചു കൊടുത്തതാണ് അപ്പം നല്ലപോലെ നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാ ഈ ഒരു പരിവാകുന്ന സമയത്ത് വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ മെൽറ്റ് ആയതിനു ശേഷം കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം അത് ഓപ്ഷണലാണ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇവിടെ ഒരു മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് നല്ലപോലെ പോലെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് എന്നിട്ട് അത് ഒന്നും കൂടി നല്ലപോലെ നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അടിപൊളിയായിട്ടുള്ള മുന്തിരി അലവീട റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പാത്രത്തിലേക്ക് ഇനി ഇത് ചൂടോടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എണ്ണ തടിവർ പാച്ചിൽ വെച്ച് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കാം എന്നിട്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചൂടാറുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ചൂടെല്ലാം നല്ലപോലെ പോലെ ആറി വന്നിട്ടുണ്ട് ഇനി ഒരു കത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് സൈഡൊക്കെ ഒന്ന് പിടിവിച്ചെടുക്കാം എന്നിട്ടൊരു ഒരു പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അലുവ അടിപൊളിയായിട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മുന്തിരി അലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സീറ്റാണ് കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ടിരുന്ന സമയത്ത് നമുക്കിത് പെട്ടന്ന് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് വാലിട്ട് അലിഞ്ഞു പോകും മാത്രമല്ല നട്സൊക്കെ ഇട്ടത് കാരണം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ఇన్షాల్లా నెక్స్ట్ నల్ల వీడియో ఇటు వ్యారా థ్యాంక్ ఫర్ వాచింగ్